السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامك دعوة مشن قرآن برنام 264. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد، فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العظيم. سورة الكهف 107 മുതൽ 110 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. സത്യനിഷേധികളായ ആളുകളെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന അവർക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ചും അല്ലാഹു പ്രതിപാദിച്ചു. ഖുർആനിൻ്റെ ശൈലിയാണ്. സത്യനിഷേധികളെക്കുറിച്ച് പറഞ്ഞു, സത്യനിഷേധികളെക്കുറിച്ച് പറയുകയും അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുകയും ചെയ്താൽ ഖുർആനിൻ്റെ സാധാരണ ശൈലി അനുസരിച്ച് സത്യവിശ്വാസികളെക്കുറിച്ചും അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അല്ലാഹു തആല പ്രതിപാദിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെയാണ് നാം കാണുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായും സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാവട്ടെ, കാനത്തലഹും ജന്നാത്തുൽ ഫിർദൗസിനുസുല, അവർക്ക് ഫിർദൗസ് എന്ന സ്വർഗങ്ങൾ സൽക്കാരമായി ലഭിക്കുന്നതാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുക സൽക്രമങ്ങൾ പ്രവർത്തിക്കുക. വിശ്വാസത്തോടുകൂടെ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വിശ്വാസം എന്ന് പറയുന്നത് കർമ്മമല്ലാത്ത കാര്യം, മാനസികമായി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുറമെ നിന്ന് കാണാൻ പറ്റാത്ത ഒരു ആശയമാണല്ലോ വിശ്വാസം എന്നുള്ള കാര്യം. നിസ്കരിക്കുക എന്നുള്ളത് ആളുകൾക്ക് കാണാൻ കഴിയും, സക്കാത്ത് കൊടുക്കുന്നത് കാണും, ഹജ്ജ് ചെയ്യുന്നത് ആളുകൾ കാണും. അതേസമയത്ത് വിശ്വാസം എന്ന കാര്യം അത് പുറമെ അത് കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ട കർമ്മങ്ങളിൽ കാര്യങ്ങളിലൊക്കെയും വിശ്വസിക്കുക, ആ വിശ്വാസത്തെ പൂർണ്ണമാക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ, സാലിഹായ അമലുകൾ. ആ സാലിഹായ അമലുകൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ താങ്ങി നിർത്തുന്നതും വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സാലിഹായ അമലുകൾ. ഒരു കെട്ടിടത്തിൻ്റെ തൂണുകളെപ്പോലെ, ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിലനിൽക്കുന്നത് അതിൻ്റെ തൂണുകളെ കൊണ്ടാണ്. അതിൻ്റെ തൂണുകൾ നിമിത്തമാണല്ലോ അതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ താങ്ങി നിർത്തുന്ന തൂണുകളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലം വിശ്വസിച്ചു എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ പൂർണ്ണമായ മുസ്ലിം ആകുന്നില്ല. അതാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കർമ്മങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൂടുതൽ അവിടുത്തെ ഹദീസുകളിൽ നമുക്ക് ധാരാളം ആവശ്യം അവതരിപ്പിച്ചതായി കാണാൻ കഴിയും.
എന്താണ് നബിയെ ഖൈറുൽ അഅ്മാൽ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് പറയും, നീ സത്യം പറയുക അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക. മറ്റു ചിലപ്പോൾ പറയും, ഇത്ആമു ത്വആം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്ന്. അങ്ങനെ പല വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസം, ആ വിശ്വാസത്തെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളാണ് സാലിഹായ അമലുകൾ. അതിൻ്റെ കണക്കില്ല, അതിന് ലിമിറ്റില്ല. സാലിഹായ അമലുകൾ ഏതൊക്കെയാണ്? ധാരാളം ധാരാളം സാലിഹായ അമാലുകളുണ്ട്. ഓരോ വ്യക്തിക്കും കഴിയുന്നത്ര ഐച്ഛികമായ വിഷയങ്ങൾ, സുന്നത്തായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ, അത് ഫറളായ കാര്യങ്ങളുമായിരിക്കാം. എങ്ങനെയൊക്കെ ആയിരുന്നാലും സാലിഹായ അമലുകൾ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ, ആ വിശ്വാസത്തെ രൂഢം മൂലമാക്കുന്ന, ഊട്ടി ഉറപ്പിക്കുന്ന വിഷയങ്ങളാണ്. കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശ്വാസത്തോട് ചേർത്ത് ഇന്നല്ലദീന ആമനു അമലു സ്വാലിഹാത്ത്, സാലിഹായ അമലുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ. والعشر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ല الذين امنوا, സത്യവിശ്വാസികൾ ഒഴിച്ച്, وعملوا الصالحات, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഒഴിച്ച്, അവർ വിജയികളാണ്, അവർ നഷ്ടത്തിലല്ല. അവർക്ക് നഷ്ടമില്ല, അവർക്ക് ലാഭമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഈ നിലക്കുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആയത്തുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സത്യവിശ്വാസം, അതോടൊപ്പം ചേർത്തി പറയേണ്ടുന്ന അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പൂർണ്ണമാക്കുന്ന കാര്യങ്ങളാണ് സൽക്കർമ്മങ്ങൾ. നിശ്ചയമായും സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഫിർദൗസ് എന്ന സ്വർഗം സൽക്കാരമായി ലഭിക്കുന്നതാണെന്നാണ് അള്ളാഹു തആല 107-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിവരിക്കുന്നത്. സത്യനിഷേധികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും പ്രസ്താവിച്ചു. അതിനുശേഷമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗങ്ങൾ, ഫിർദൗസ് എന്ന സ്വർഗങ്ങൾ അവർക്കുണ്ടെന്ന് അള്ളാഹു തആല പ്രത്യേകമായി പറഞ്ഞത്. സ്വർഗങ്ങളെല്ലാ സുഖ സൗകര്യങ്ങളും ആഹ്ലാടംബാരങ്ങളൊക്കെ നിറഞ്ഞതുമാണ് സ്വർഗങ്ങളെങ്കിലും സ്വർഗത്തിന് വിവിധ തരത്തിലുള്ള പദവികളുണ്ട്. എല്ലാ സ്വർഗങ്ങളും ഒരേ രീതിയിലല്ല. സ്വർഗത്തിൽ ഏറ്റവും അത്യുന്നതമായ സ്വർഗം അത് ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ്. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ ചുറ്റുമതിൽ കിട്ടിയ തോട്ടത്തിനാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ 100 പദവികളുണ്ടെന്നും അഥവാ 100 നിലക്കുള്ള സ്വർഗങ്ങളുണ്ടെന്നും അവയിൽ ഏറ്റവും ഉന്നതമായത് ഫിർദൗസ് ആണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണം അള്ളാഹുവിനോട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തഫ്സീറുൽ കബീരിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. തീർച്ചയായും സത്യവിശ്വാസത്തിൽ ഏർപ്പെട്ട ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച വ്യക്തികൾ, അവർക്ക് ഫിർദൗസ് എന്ന സ്വർഗമുണ്ട്. കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന സ്വർഗങ്ങൾ അവർക്ക് നുസലായിട്ട് അഥവാ അവർക്ക് സൽക്കാരമായി ലഭിക്കുന്നതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിനുശേഷം അല്ലാഹു പറയുന്നു, ഖാലിദീന ഫീഹാ ലാ യബഗൂന അൻഹാ ഹിബലാ. ഖാലിദീന ഫിഹ, ഒന്നങ്ങോട്ട് പ്രവേശിച്ച് പിന്നീട് പുറത്തു വരലല്ല, ശാശ്വതമായി നിരന്തരമായി അവർ അവിടെ നിവസിക്കുന്നവരാണ്. ഖാലിദീന ഫിഹ, അവിടെ നിന്ന് വിട്ടുപോകുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. ലാ യബഗൂന അൻഹാ ഹിബല, ആ സ്വർഗലോകത്ത് നിന്ന് വിട്ടുപോകുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുകയും ഇല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല 108-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിവരിക്കുന്നു. അപ്പോൾ സ്വർഗം, ആ സ്വർഗം അത് സന്തോഷമായി സൽക്കാരമായി നൽകുന്നത് ആർക്കാണ്? ഈമാനിനെ നിലനിർത്തുന്ന, ആ ഈമാനിനെ നിലനിർത്തുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരമായി ദുഷ്കർമ്മങ്ങളാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് എങ്കിൽ അവൻ, അവൻ്റെ വിശ്വാസം അവൻ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന
പല പ്രവർത്തനങ്ങളും അതുപോലെ പല വാക്കുകളും ചിലപ്പോൾ അവനിൽ നിന്നുണ്ടായേക്കാം. സൽക്കർമ്മങ്ങൾ അവൻ്റെ ഈമാനിനെ രൂഢമൂലമാക്കുന്നത് പോലെ തന്നെ, അതിനെ ഊട്ടിയുറപ്പിക്കുന്നത് പോലെ തന്നെ ദുഷ്കർമ്മങ്ങൾ അവൻ്റെ ഈമാനിനെ പൊളിച്ചു കളയുന്നതായ കാര്യങ്ങളുമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.